ഹലോ ഫ്രണ്ട്സ്, സീനിക് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊടുമഴയാണ്, കൊടുമഴ. എല്ലാവരും മഴയും വെള്ളമായിട്ട് വീട്ടിൽ സൂയിച്ചിരിക്കുമ്പോൾ സൂയിച്ചിരിക്കുന്നവരെ ഡ്യൂട്ടിക്ക് പോകുന്നവരുടെ അവസ്ഥ കഷ്ടമാണ്. ഞങ്ങൾ ദാ വീശാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ പഴയ കടവ് കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടിരുന്ന കടവൊക്കെ മുങ്ങി, അവിടെ എല്ലാം വെള്ളമായി. ഇപ്പോൾ അവിടെ നിലയില്ലാത്ത വെള്ളമാണ്, നിലയില്ല കയമാണ്. നമ്മുടെ പുതിയ സൈറ്റിലോട്ട്, പുതിയ സൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണയൊക്കെ മീൻ പിടിക്കുന്ന സൈറ്റാണ്, അവിടോട്ട് പോവുകയാണ്. നല്ല മഴയാണ്, അപ്പം അവിടോട്ട് പോയി എന്തെങ്കിലും കിട്ടുമെന്നും കാര്യമായിട്ട് കഴിഞ്ഞ ദിവസത്തെ കൂട്ട് മീനൊന്നും കിട്ടാൻ സാധ്യതയില്ലെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. പഴയ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇവിടോട്ട് വീശാൻ വരുന്നത്. ഏകദേശം ഒരു 5 മാസത്തോളമെങ്കിലും ആയി കാണും നമ്മളിവിടെ വീശാൻ വന്നിട്ട്. ഇതാ നമുക്ക് വെള്ളത്തിൻ്റെ ലെവല് നോക്ക്. ഇവിടെ വീശാൻ ആൾക്കാരുണ്ട്. നമ്മുടെ സജീവണ്ണനുണ്ട്, അപ്പുറത്ത് ശിബുവണ്ണനുണ്ട്, രണ്ടുപേരുണ്ട്. നമ്മളും ഉണ്ട്, ജോയിൻ ചെയ്യുകയാണ്. നല്ല ഒഴുക്കാണ്, കണ്ടോ? അതാ വെള്ളത്തിന് ഒഴുക്കുണ്ടോ? നല്ല രീതിയിൽ ഒഴുക്കാണ്. നമുക്കെന്തായാലും നോക്കാം. സജീവണ്ണൻ എന്താ പൊടി വലയും വെച്ചാണ് വീശുന്നത്. നമ്മൾ വലിയ വലയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നോക്കാം. ആ കോരിച്ചൊരിയുന്ന മഴയാണ്. മഴയത്തെ വീഡിയോസ് എല്ലാം വൈബാണ്. അതിൻ്റെ കൂടാണെങ്കിൽ എനിക്ക് പനിയാണ്. പനിയായിട്ട് കുറേ ദിവസമായി. ഇതുവരെ പനി മാറാനൊരു അവസരം ഞാൻ കൊടുത്തില്ല. മൊത്തം മഴയും നടന്ന് നനയാണ്. അതുകൊണ്ട് പനിക്കൊരു മാറ്റമില്ല. ഓ നോക്ക്, അവിടെയും പൊളി. നല്ല മഴ, 3 വലയാണ് വീശുന്നത്. ഇവിടെ നമ്മൾ വരുന്നതിന് മുന്നേ കടവിൽ വളർത്തുമീനൊക്കെ കയറി, 2 വളർത്തുമീനൊക്കെ ഒരാൾക്ക് കിട്ടി കൊണ്ടുപോയെന്നൊക്കെ പറയുന്നത് കേട്ട്. ഞങ്ങൾ കടവ് ശോകമാണെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വരാതിരുന്നത്. ഇനിയും തൊട്ടിപ്പം അപ്പോൾ ഇവിടെ കടവ് പിടിക്കണം. ഇങ്ങനത്തെ മഴയാണ്, 2 ദിവസമെങ്കിലെങ്കിൽ ഇവിടെ മുങ്ങും. ഇവിടെ വരെയൊക്കെ വെള്ളം കയറുന്നത്, ഇവിടെ വരെയൊക്കെ കയറും. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടോ, അടുത്ത വരും ദിവസങ്ങളിലെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇവിടെ എത്ര വെള്ളത്തിന് മാറ്റം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പം നമുക്ക് കൂടുതൽ ഡയലോഡിക്കുന്നില്ല, വീശും മീൻ പിടുത്തവും കാഴ്ചകളും ഒക്കെ കാണാം. ആ മൂന്ന് വലയാണ് വീണേക്കുന്നത്. 1-ാം വല നമ്മളാണ് വീശിയിരിക്കുന്നത്. എന്താണ് തൂളിയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഒന്നും തൂളിയൊന്നും കിട്ടാൻ സാധ്യതയില്ല. നമുക്ക് അവിടെ തൂളി കിട്ടിയെന്നും പറഞ്ഞ് ആ ശിബുണനൊക്കെ കഴിഞ്ഞ ദിവസം 78 കിലോ തൂളിയാണ് വീശിയെന്നാണ് പറഞ്ഞത്. 78 കിലോ തൂളി. നമുക്ക് എന്തെങ്കിലും തൂളിയുണ്ട് കേട്ടോ. ഓ ചെറുത് കുഞ്ഞാൻ സിലോപ്പി അല്ല, സിലോപ്പിയ കുഞ്ഞ്, അങ്ങനെ പറ. 2 സിലോപ്പിയ കുഞ്ഞ്, 2 അല്ല, 4 സിലോപ്പിയ കുഞ്ഞുങ്ങൾ. ആ കന്നിവല എന്തായാലും പൊലിക്കാതിരുന്നില്ല, പൊലിച്ചിട്ടുണ്ട്. മൂന്ന് വലയാണ് വീണേക്കുന്നത്. 1-ാം വല നമ്മളാണ് വീശിയിരിക്കുന്നത്. എന്താണ് തൂളിയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഒന്നും തൂളിയൊന്നും കിട്ടാൻ സാധ്യതയില്ല. നമുക്ക് അവിടെ തൂളി കിട്ടിയെന്നും പറഞ്ഞ് ആ ശിബുണനൊക്കെ കഴിഞ്ഞ ദിവസം 78 കിലോ തൂളിയാണ് വീശിയെന്നാണ് പറഞ്ഞത്. 78 കിലോ തൂളി. നമുക്ക് എന്തെങ്കിലും തൂളിയുണ്ട് കേട്ടോ. സിലോപ്പിയാണോ? ഓ ചെറുത് കുഞ്ഞാൻ സിലോ, സിലോപ്പി അല്ല, സിലോപ്പിയ കുഞ്ഞ്, അങ്ങനെ പറ. 2 സിലോപ്പിയ കുഞ്ഞ്, 2 അല്ല, 4 സിലോപ്പിയ കുഞ്ഞുങ്ങൾ. ആ കന്നിവല എന്തായാലും പൊലിക്കാതിരുന്നില്ല, പൊലിച്ചിട്ടുണ്ട്. ഒരു മീൻ്റെ അനക്കമൊന്നും ഇല്ല. മഴയൊക്കെ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ഈ സമയത്താണ് തൂളിയൊക്കെ ഇറങ്ങുന്നത്. തൂളിയൊക്കെ ഏതോ സൈഡ് പിടിച്ചെന്ന് തോന്നുന്നു. മോനെ എന്നൊരു വിളി വന്നു അവിടെ നിന്ന്. അപ്പോഴേ എനിക്ക് എന്നാ ഇപ്പം ഇയാളെ ചവിട്ടി ഞാൻ വെള്ളത്തിൽ ഇടുക. വെറുതെ ഇരുന്ന് എന്നെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് കൊണ്ടുവന്ന ടുത്ത വല വീശിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ വലയിൽ മാത്രമേ 4 സിലോപ്പി കുഞ്ഞിനെ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ വലയിൽ മീനുണ്ടെന്നും പറഞ്ഞ് അയാൾ കൊതിപ്പിച്ചതല്ലാതെ മീനൊന്നും ഇല്ലായിരുന്നു. മുട്ടിയാണോ? അല്ലോ
ഒരു മുട്ടലുണ്ടെന്ന് ഇടങ്ങാണ്ട് ഉടക്കുണ്ടോ? ഉടക്കേല് വന്ന് മുട്ടുന്നതാണ്. ഇനി ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ? ഒന്നുമില്ല, നല്ല ബിരിയാണി ആയില്ലേ. ആ മീനുള്ളപ്പോഴാണെങ്കിൽ പറയത്തുമില്ല, മീനില്ലാത്തപ്പോഴാണെങ്കിൽ പറയുകയും ചെയ്യും. ആ ഏ ഇത് കുറെ തുള്ളി ഉണ്ടല്ലോ. എഗെയിൻ തുള്ളി. സിലോപ്പി എവിടെ ഇതിനകത്ത്? സിലോപ്പി സിലോപ്പി അടുത്ത വലയ്ക്ക് വരുമെന്നാണ്. അയ്യോ എൻ്റെ മോനി, അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട് സിലോപ്പിയ. അയ്യോ ഇതിനാക്കി എങ്ങനെ എണ്ണത്തി കൂട്ടും? ആ ഒന്നുമില്ലെന്ന് വേണ്ട, കഴിഞ്ഞ ദിവസത്തെ അത്രയും തുള്ളിയൊന്നും ഇല്ലെങ്കിലും നാല് തുളിയെ കിട്ടി. ചെറിയ തുളിയാണ് കേട്ടോ. മീനെ കാണണ്ടവർ കൺകുളിർക്ക കണ്ടോളൂ. ആ കഴിഞ്ഞ വലയ്ക്ക് നമുക്ക് കുറച്ച് തൂളിയൊക്കെ തന്ന് പ്രതീക്ഷ തന്നതാണ്. ഈ വലയ്ക്ക് ഇനി ആശാൻ വന്നതിൻ്റെതായിട്ടുള്ള ഐശ്വര്യം ഉണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ആശാൻ കടവിൻ്റെ ഐശ്വര്യം. എല്ലാ പ്രാവശ്യം ആശാൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഐശ്വര്യം വരുന്നതാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും വരുന്നതാണ്. പൊടിവല ഏ ഇയാളല്ലോടോ ആദ്യമേ പറഞ്ഞത്. അല്ല ഓ ഇല്ല ഇല്ല ഇല്ല. നല്ല മഴയാണ്. മഴ തോന്നു നിന്ന ഒരു വീശ് പോലും ഉണ്ടായിട്ടില്ല. എല്ലാ വീശിനും മഴയാണ്. ആശാൻ വന്നു കഴിഞ്ഞ ആശാൻ്റെ ആദ്യത്തെ വീശാണ്. ഏ നമുക്ക് ഇങ്ങനുണ്ട് എന്തുവാ. ആശാന് മുടക്കിൽ തട്ടി മീനാണെന്ന് തെറ്റിദ്ധരിച്ചോ? ഏ ഓ അവിടെ കിട്ടി സിലോപ്പിയ. ആശാൻ അയ്യോ ആശാൻ കടവിന്റെ ഐശ്വര്യം കണ്ടു കണ്ടു. ഞങ്ങൾ ഇത് തന്നെയാ പറയുന്നത്. ഓരിച്ചൊരിയുന്ന മഴയത്തും അക്കരയിൽ മീനുണ്ടെന്നാണ് ശിബുവണ്ണൻ അവിടെ നിന്നും സൂചന തന്നേക്കുന്നത്. മഴയെന്ന് പറഞ്ഞാൽ നോക്കൂ, നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടല്ലോ എന്ത് മഴയാണെന്ന്. എവിടെ ശിബുവണ്ണ മീൻ? എവിടെ? ഓ എൻ്റെ മോനെ പൊളിച്ച് പൊളിച്ച്. വാവ് സൂപ്പർ സൂപ്പർ. അത് കിടിലം കിടില സാരം പൊളിസാരം. ആശാന്റെ ഐശ്വര്യം, ആശാ കടവിന്റെ ഐശ്വര്യം. ഏ ഡേ ദക്ഷിണ വടറേ, ഡേ ദക്ഷിണ വട, ദക്ഷിണയ്ക്ക് ഇങ്ങോട്ട്. ഓ അടിപൊളി. ഒരു 4 കിലോ സുഖമായിട്ട് കാണും. കരിങ്ങാലിപ്പുഞ്ചയിലെ മീനെ മൊത്തം കയറ്റാൻ വേണ്ടിയിട്ടുള്ള കൂടുവലയാണെന്ന് തോന്നുന്നു. ആ കൂടുവലയുടെ വലിപ്പം നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് മീനെ കാണേണ്ടവർക്ക് ഇതാ കണ്ടോളൂ. മീൻ കൂടുവലയിലേക്ക് കയറുന്നത് കണ്ടോളൂ. നല്ല ജമ്പ മീൻ, സൈസ് വളർത്തു മീൻ. ഇവിടെ കടവൊക്കെ ഒന്ന് അണഞ്ഞു കിടക്കുകയായിരുന്നു മീനൊന്നും ഇല്ലാതെ. ഓ നാലര കിലോ സൈസാണെന്ന് തൂക്കവും പറഞ്ഞു. ഇവിടെ ഇവിടെ തൂക്കവും പറഞ്ഞു. ആ കിട്ടും കിട്ടും, കിട്ടിയാ മതി. ഉറപ്പാണോ? നമുക്കും കിട്ടില്ലയോ? ഇനിയിപ്പോ പോന്നില്ലല്ലോ പരുന്നണിക്ക്. അങ്ങനെ കഴിഞ്ഞ വലയ്ക്ക് നമുക്ക് വളത്തുവിനൊക്കെ കരയിൽ കയറി. ഇപ്പം വീശുകാരൊക്കെ കൂടിയിട്ടുണ്ട് അക്കരയിൽ. 2 പേരും ഇവിടെ 3 പേരും ഉണ്ട്. ഒരാളുടെ വന്നായിരുന്നെങ്കിൽ നമുക്ക് ടേൺ വീശ് വീശായിരുന്നു. ഇവിടെ 2 പേര്,
അവിടെ ഒരാളെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വീശുന്നത്. അപ്പം രണ്ടുപേരെന്നുള്ളത് ഈ സൈഡിലായതിന്. അപ്പോൾ മൂന്ന് പേരായതുകൊണ്ട് ഒരാൾ മാറി മാറിയാണ് വീശുന്നത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കടമൊക്കെ ഉണർന്ന് ഒരു വളർത്ത് മീൻ കയറിയപ്പോഴത്തേക്കിന് എല്ലാവർക്കും സന്തോഷമായി. മീൻ കിട്ടുന്നതിനെ സന്തോഷമാണ് മീൻ കാണുന്നത്. ഇതാ നമ്മുടെ അടുത്ത വല വീശിയിട്ടുണ്ട്. ഒരുകള വളർത്ത് മീനെ ആയിരിക്കും ഞങ്ങൾക്ക് കിട്ടുന്നതെന്നാണ് ഈ പയ്യൻ പറയുന്നത്. ഒരു കള പോയിട്ട് ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഒഴുക്ക് കുറഞ്ഞോണോ ശിബണ്ണ? അങ്ങനെ ഉണ്ട്. ഇല്ലല്ലേ. എന്താ ഒന്നൂടെ പറഞ്ഞേ? ആ മീൻ ഇന്നത്തേക്കുള്ള എല്ലാവരുടെയും ഊർജമായിരിക്കും. ഒന്നും കിട്ടത്തില്ല. ഊർജമായില്ലേ, എനർജി ആയില്ലേ, അതായത് മൂകതയായിരുന്നു മൊത്തത്തിൽ ഇവിടെ. എല്ലാ ആശാന്റെ മുണ്ടക്കോട്ട. ആശാന്റെ പേരിൽ ഇവിടെ ആൾരൂപവും വിഗ്രഹവും ഒക്കെ പണിഞ്ഞിട്ട് പൂജ നടത്താൻ പോവാണെന്നാണ് ഇവിടെ കടവ് നിവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ തൂളിച്ചാകരയായിരുന്നു നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം. തൂളി അല്ലെങ്കിൽ പുല്ലൻ എന്ന് പറയുന്ന മീനിൻ്റെ ചാകരയായിരുന്നു. 78, 80, 100 കിലോ മീനെ ഇഷ്ടം പോലെ എല്ലാവരും പിടിച്ച്. അപ്പോൾ അതിന് ഡിമാൻഡ് കുറവായിരുന്നു. നിങ്ങളും കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടില്ലേ, ഡിമാൻഡ് കുറവായിരുന്നു. ഇപ്പം വീണ്ടും മീന് ഡിമാൻഡായിട്ടുണ്ട് സാധനം. കാരണം സാധനം കിട്ടാനില്ല, ഇപ്പം കുറഞ്ഞു സാധനത്തിൻ്റെ കിട്ടുന്നത് കുറഞ്ഞു. ആ അതിനകത്ത് കണ്ടുണ്ടല്ലോ, ഞാൻ കണ്ടു. എന്തോ മീനെ പിടിക്കണേ ഞാൻ വെള്ളത്തിൽ പോകേണ്ട അവസ്ഥയാണല്ലോ. ഓ, തുള്ളിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, പറഞ്ഞപ്പോഴേ തുള്ളി വന്നു. കുറുവ ഈ കാണുന്ന മീനാണ് കുറുവ എന്ന് പറയുന്നത്. നല്ല രുചിയുള്ള അടിപൊളി മീനാണ്. വലുതാവും, തുള്ളിയുടെയൊക്കെ പോലെ തന്നെ വലുതാവുന്ന മീനാണ്. അടിപൊളി പരൽ വർഗത്തിൽപ്പെട്ട മീനാണ്. പരൽ വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ മീനാണ്. വെള്ളത്തിൽ പോകുമ്പോൾ കടവിൽ ഒരു മീനും രക്ഷപ്പെടരുതെന്നുള്ള രീതിയിൽ തീർത്താണ് വല വീശിയിരിക്കുന്നത്. ജമ്പ് ചെയ്യുന്നില്ലല്ലോ. ഒന്നും ഉണ്ടോ? ഇടിയുണ്ടോ? ആ ഇവിടെ ഉണ്ടോ? അജിയണം ഫസ്റ്റ്. പക്ഷേ ഞാനൊരു ലാഗാണല്ലോ. സിലോപ്പിയ പക്ഷേൻ്റെ വലയിൽ എവിടെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. പക്ഷാനൊന്നും ഇല്ലയോ? ഇല്ലയോ? ഷോ, അപ്പോൾ എവിടെയാണോ സിലോപ്പിയ? സിലോപ്പിയെങ്കിൽ സിലോപ്പിയ. ചെറുതുണ്ടല്ലോ ഇഷ്ടം പോലെ. കുറേ ഉണ്ട്. ഓ, ഇഷ്ടം പോലെ ചെറുത്. ഒന്നും കളയണ്ട, അവന്മാര് ശല്യമാ. ഉള്ള വൈമ്പിനെ മൊത്തം അവന്മാര് തിന്നു. നാടിനെ നശിപ്പിക്കുന്ന മീനാ. ആ ഓ, നമുക്കിത്തരം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളൂ. ആ രണ്ടെണ്ണം ഉണ്ടോ? തിന്ന് അടങ്ങി വീട്ടിരുന്നു. ഇത് എന്ത് ഉണ്ടോ? മൂന്നെണ്ണം ഉണ്ട്. ആ മൂന്നെണ്ണം ഉണ്ട്. ഒരേ അച്ചിൽ വാർത്തെടുത്ത മൂന്നല്ല, നാലെണ്ണം ഉണ്ട്. ആ ഉണ്ടെന്ന് തോന്നുന്നു. നാലെണ്ണം ഉണ്ട്. ആ ഒരേ അച്ചിൽ വാർത്ത, ഒരേ ഒരമ്മ പെറ്റ മക്കളാന്ന് തോന്നുന്നു. ഇല്ല നമുക്കിപ്പം 6-4 10 എണ്ണം. ഓ, നമുക്കിത്തരം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളൂ. ആ രണ്ടെണ്ണം ഉണ്ടോ?
എട്ട് സുരോപ്പിയുണ്ട്. ഇന്ന് അടങ്ങി വീട്ടിരുന്നു. എന്ത് ഉണ്ട്? മൂന്നെണ്ണം ഉണ്ട്. ആ മൂന്നെണ്ണം ഉണ്ട്. ഒരേ അച്ചിൽ വാർത്തെടുത്ത മൂന്നല്ല, നാലെണ്ണം ഉണ്ട്. ആ ഉണ്ടെന്ന് തോന്നുന്നു. നാലെണ്ണം ഉണ്ട്. ആ ഒരേ അച്ചിൽ വാർത്ത, ഒരേ ഒരമ്മ പെറ്റ മക്കളാന്ന് തോന്നുന്നു എല്ലാം. നമുക്കിപ്പം ആറുനാലും പത്തെണ്ണം. നമ്മുടെ സൈഡിൽ നിന്നും രണ്ടുപേര് പിരിഞ്ഞു പോയിരിക്കുകയാണ്. രണ്ടുപേര് വിശു നിർത്തി പോയി മീൻ്റെ കൂടുതൽ കൊണ്ട്. ഉടക്കിയോ ഉടക്കിയോ ആ ഞാനിടാണോ വീശിയത്? രണ്ട് വലയും കൂടെ ആണോ? എന്തോ കാണിക്കത് വിഷയമാണ്. എങ്ങനെയൊക്കെ കുരിയേക്കുന്നത്? വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വല എവിടെ കിട്ടും, വല എവിടെ നിന്നാണ് മേടിച്ചത് മേടിച്ചതെന്ന്. നമ്മളിതാ ഈ വല നിങ്ങൾ വീശുമ്പോൾ, ഇതിൻ്റെ പൂജ നടത്തിയത് ഇവിടെ ആണ്. ആ പൂജ നടത്തിയപ്പോൾ തൊട്ട് നമ്മൾ ഈ വല വീശുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഈ വലയും ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു വലയുണ്ട്. രണ്ട് വലയും കൊടുക്കാനായിട്ടാണ് നമ്മൾ പുതിയൊരു വലയ്ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. സീസണിൽ പുതിയ വല ഇറക്കാൻ വേണ്ടിയിട്ട് ഈ വല കൊടുത്തതാണ്. വലിയ പഴക്കമൊന്നുമില്ല, ഒരു വർഷം ഞങ്ങൾ മീൻ പിടിച്ചതാണ്. അതിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നതാണ്. വലയുടെ വിരിവും ബാക്കി കാര്യങ്ങളും എല്ലാം നിങ്ങൾ ലൈവായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഈ വല കൊടുക്കാനാണ്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു വലയുണ്ട്, അതും കൊടുക്കാനാണ്. അപ്പോൾ ആവശ്യക്കാരും എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. കോൺടാക്ട് ചെയ്യുക. രണ്ടാം നമ്പറിൻ്റെ എട്ട് മുഴുള്ള വലയാണ്. മറ്റേ വല അഞ്ചേ കിലോ മണി. മറ്റേ വലയോ? മറ്റേതില്ലേ കൈക്കെട്ട് വല. ഇത് മറ്റേ മെഷീനല്ലേ? ഇത് മെഷീൻ മൂട്ടിൻ്റെ വലയാണ്. മറ്റേ വല കൈക്കെട്ട് വലയാണ്. അത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആണെങ്കിൽ അത് എത്ര നമ്പറിൻ്റെ? രണ്ടും രണ്ടാം നമ്പർ തന്നെ. രണ്ടാം നമ്പർ രണ്ട് വിരലാട്ടം, എട്ട് മുഴം, അഞ്ചേകാ കിലോ മണി. ഇൻട്രസ്റ്റഡ് പീപ്പിൾസ് ഡു കോൺടാക്ട്. ഞങ്ങൾ വീശും പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. കടവിൽ ഒരു വളത്ത് മീനെ തന്ന് കടവിനെ ഉണർത്തി ഞങ്ങൾ ഇപ്പോൾ രാവിലെ വന്നതാണ്. ഒരു മണിയായിട്ടുണ്ട്, പിന്നെ മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം കടവ് ശോകമായതുകൊണ്ട് എല്ലാവരും കടവിൽ നിന്ന് പിരിഞ്ഞു പോയി. ഞങ്ങളും ഞങ്ങളുടെ രാജിക്കത്ത് സമർപ്പിച്ചിട്ട് പിരിഞ്ഞു പോവാണ്. ഒരു കല്ലെടുത്ത് വളർത്തിയിട്ടേക്ക് രാജിക്കത്ത്. എങ്ങൊന്നും ഇല്ല, എല്ലായിടവും ശോകമാണ്. അപ്പം പരിപാടിയിൽ അവസാനിപ്പിച്ചു. നമുക്ക് ഇത്ര നേരം കിട്ടിയ മീനെയും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് ഇത്രയും നേരവും കിട്ടിയ മീനാണ്. കാര്യമായിട്ടുള്ള മീനൊന്നും ഇല്ല, കുറേ പൊടി സിലോപ്പി, മൂന്നാല് തൂളി മാത്രമേ ഉള്ളൂ, പിന്നെ രണ്ട് കുറുവാപ്പറൽ. അപ്പോൾ പരിപാടിക്ക് അവസാനിപ്പിച്ചു. ഞങ്ങൾ യാത്ര പോവുകയാണ് കടവിൽ നിന്നും. കടവ് എല്ലാവർക്കും വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.